ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീസ് ലൈഫ് സ്റ്റൈൽ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ പോകുന്ന ഒരു ചലഞ്ച് വീഡിയോ ആണ്. അപ്പൊ എന്താണ് ഇത് ചലഞ്ച് വീഡിയോ? ഇന്നത്തെ ചലഞ്ച് വീഡിയോ ഏതിനെ പറ്റിയാണ്? ക്വസ്റ്റ്യൻ ആൻസർ ചലഞ്ച്. അപ്പം ഇതിനകത്ത് ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ കുറച്ച് ഞങ്ങളുടെ കുറച്ച് സീക്രട്ട് റിവീൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ കുറച്ച് എന്താണ് സ്ഫോടനാത്മകമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. എന്തായാലും നമുക്ക് അധികം സമയം കളയാതെ വീഡിയോയിലോട്ട് കടക്കാം. പക്ഷേ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ എന്റെ പേര് ശ്രീ, ഞാൻ ലൈഫ്സ്റ്റൈൽ യൂട്യൂബറാണ്. അപ്പൊ ഇതുവരെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായും സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല, അതിന് തൊട്ട് താഴെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എഴുതുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. എന്തായാലും നമുക്ക് അധികം സമയം കളയാതെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ ഇട്ടിട്ട് നറുക്കെടുത്ത് വിടും. നമ്മൾ ലോട്ട് എടുക്കാണ്. ഇതിനകത്ത് ഒരു എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? ഒരു 12 ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ലോട്ടിട്ടെടുക്കും. എന്നിട്ട് ഇതിനുള്ള ആൻസർ അതായത് അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ശ്രീ അല്ലെങ്കിൽ അപ്പു അപ്പു. അപ്പം ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഇതിന്റെ ആൻസർ. ശരി, അപ്പൊ നമുക്ക് ലോട്ട് ഇടാം. ആരാദ്യം എടുക്കും? അപ്പൊ നമുക്ക് ലോട്ട് എടുക്കാം. ഓക്കെ, എടുത്തല്ലോ. ഏറ്റവും കൂടുതൽ തേപ്പ് കിട്ടിയത് ആർക്ക്? തേപ്പോ ഏറ്റവും കൂടുതലോ? ഏറ്റവും കൂടുതൽ രഹസ്യം മറച്ച് വെക്കുന്നത് ആരാണ്? ഈ കഷ്ണനാണ് ഏറ്റവും കൂടുതൽ രഹസ്യങ്ങൾ മറച്ച് വെക്കുന്നത്. നിങ്ങളിൽ ആരാണ് വഴക്കാളി? യ്യോ, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ വായി നോക്കി ആരാണ്? നമ്മള് മനസാ വാച കർമ്മ നമ്മൾ ചോദിച്ചത്. അടുത്തു ഞെട്ടിപ്പിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് കിസ് എടുത്തത് ആരാണ്? ശരിയാണോ? ഇതുവരെ വീട്ടുകാർക്ക് പോലും അറിയാത്ത രഹസ്യമുണ്ടോ? ഓ, രണ്ട് വീട്ടുകാർക്കും. അതായത് രഹസ്യം എന്താന്ന് വെച്ചാല് പറയണം, പറയട്ടല്ലേ. ഇത് ഇത്രയായിട്ട് റിവീൽ ചെയ്തിട്ടില്ല. അതായത് ഞങ്ങളുടെ ഒരു ലവ് മാരേജ് ആയിരുന്നു. വീട്ടുകാർ വിചാരിച്ചേക്കുന്നത് ഇപ്പോഴും അറേഞ്ച് മാരേജ് ആണ്. പക്ഷെ ഞങ്ങള് മാരേജിന് മുമ്പ് തന്നെ ഞാൻ പ്രണയത്തിലായിരുന്നു. അതുകൊണ്ട് പിന്നെ കല്യാണം സെറ്റ് ചെയ്തിട്ട് ഈ പ്രണയത്തിന് കിട്ടി. ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുത്തത് ആരാണ്? ചേട്ടൻ.
ഉണ്ടായിരുന്നത്? ഞാനായിരുന്നു. മറന്നു പോകും. മറന്നിട്ടിയ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ സൈക്കിൾ ആരാണ്? ഇതാണ് സൈക്കോ ഈ വീട്ടിലെ. അയ്യോ ഞാൻ പാവം. ഒരു ഉറുമ്പിനെ പോലും ഇല്ല. ഇല്ല, ഉറുമ്പിനെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും. അത് വേറെ കാര്യം. ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ആർക്ക്? ഇത് ഹൊറപ്പടം കാണാനായിട്ട് എനിക്ക് പേടിയാണ്. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് രാത്രി ഉറങ്ങുമ്പോ ആൾക്ക് ഒന്ന് പുറത്തിറങ്ങാൻ തന്നെ പേടിയാണ്. പിന്നെ എല്ലാം മുടി പൊളിച്ച് കിടക്കും. ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ ശബ്ദം കേട്ടാൽ തന്നെ ആൾ പേടിച്ച് ഇവിടെ പൊളിച്ചു കൂടി കിടക്കും. ഇതാണ് അതിന്റെ പേടി. പടം വെച്ചും ആശാൻ എന്നിട്ട് മൊബൈൽ നോക്കിയിരിക്കും. അതാണ് മെയിൻ പരിപാടി. അതെ, ഇതൊക്കെ പ്ലോട്ടൊക്കെ അറിയാം. അതെ, മൂന്ന് റിച്ച് ഫാമിലി ആരുടേതാണ്? ഫാമിലി കോടികളാണ്. കോടികൾ നിങ്ങളിൽ ആരാണ് പൊസസീവ്? പൊസസീവ് ഒടുക്കത്തെ പൊസസീവ് ആണ്. ഒടുക്കത്തെ പൊസസീവ് നിങ്ങളിൽ പഠിപ്പിച്ചാണ്. എനിക്ക് മാർക്ക് ലിസ്റ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. എബോ ആവറേജ് എന്ന് പറഞ്ഞിട്ട് 98 ഇങ്ങനെ മാർക്കുകൾ വാങ്ങിച്ചു കൂട്ടെ. ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട് ചലഞ്ച് അല്ലേ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ചലഞ്ച് എന്തൊക്കെ രഹസ്യങ്ങളാണ് പുറത്തുവിട്ടത് അല്ലേ? ഇനി ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കുറിപ്പിടിയില്ല. എന്തായാലും ഞങ്ങൾ അപ്പൊ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ ചലഞ്ച് ഇവിടെ കഴിയുകയാണ്. നിങ്ങൾക്ക് എല്ലാവരും ഞങ്ങളുടെ ഈ ചലഞ്ച് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അതെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത്. കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റ് ഒക്കെ ഇടാൻ ഞാൻ എന്തായാലും റിപ്ലൈ തരും. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ.